വണക്കം മക്കളെ, വണക്കം. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളൊരു സിനിമ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡോനേഷ്യൻ മൂവിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മിന്നൽ മുരളിയൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമുള്ളൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേ ആ വീഡിയോ ലിങ്ക് മേലെ കൊടുത്തിരിക്കാം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മാർവൽസ്, ഡി സി ഒക്കെ പോലെ തന്നെ ഇൻഡോനേഷ്യൻ കോമിക് ബുക്സിൽ അവരും ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഫ്രാഞ്ചൈസിയുടെ പേരാണ് ഭൂമി ലാൻഡിക. അപ്പോൾ ആ ഭൂമി ലാൻഡിങ്ങിൽ ഒരുപാട് 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 സൂപ്പർ പവേഴ്സ് ഉള്ള കഥാപാത്രങ്ങളെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഗുണ്ടാല എന്ന കഥാപാത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗുണ്ടാല ഓൾറെഡി മൂവിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കുക. ഒരു കിഡിലൻ റിയലിസ്റ്റിക് ടൈപ്പിലുള്ള ഒരു മൂവിയാണ്. അത് ഭയങ്കര രസമാണ്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, എന്താണെങ്കിലും ഗുണ്ടാലയുടെ അടുത്ത ഭാഗമായിട്ട് എത്തിയിരിക്കുന്ന മൂവിയാണ് ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മൂവിയുടെ പേരാണ് ശ്രീ അസി. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഒരു ബിൽഡപ്പ് എന്താണ്, അയാളുടെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് വരുന്നു. അയാളുടെ ഒരു എതിരാളികൾ എങ്ങനെ ഉണ്ടാവുന്നു, എതിരാളികൾ എവിടെ നിന്ന് വരുന്നു, അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ സിനിമ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുണ്ടാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ കഥാപാത്രങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയും അതിൻ്റെ ഒരു ബിൽഡപ്പും ഒക്കെ ഭയങ്കര ഹെവി ആയിരുന്നു. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കഥാപാത്രത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും തോന്നും. സോ ശ്രീ അസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ കഥാപാത്രത്തിന് ചെയ്യാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പതിവ് കോമിക്കുകളിൽ അല്ലെങ്കിൽ പതിവ് ഇതുപോലുള്ള മാർവൽ ഡി സി സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള സൂപ്പർ ഹീറോകൾക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ദുഷ്ടശക്തി ഉണ്ടാകുന്നു, അതിനെ എതിർക്കാനായിട്ടൊരു സൂപ്പർ പവറുള്ള ഒരാളുണ്ടാവുന്നു എന്നൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ്. പക്ഷേ അത് കഥ പറഞ്ഞു കൊണ്ടുപോകുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര രസമാണ് അത് കൊണ്ടുപോകുന്നിരിക്കുന്ന രീതി. അതുപോലെ തന്നെ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് ആകെ ഇതിനകത്ത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചില ഫൈറ്റ് സീക്വൻസ്. ആക്ച്വലി ഇതിന് ഫൈറ്റിന് നല്ല പ്രാധാന്യമുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഈ ശ്രീ അസി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമായി മാറുന്ന നമ്മുടെ ആ ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ബോക്സറാണ്, ഒരു ഫൈറ്ററാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റർ ഓൾറെഡി എന്തായാലും ഫൈറ്റിങ്ങിൽ മികച്ച ഒരാൾ തന്നെയാണെന്നാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് ഫൈറ്റിനോട് അടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഫൈറ്റിനൊരു സുഖം കിട്ടിയില്ല. ഒരു 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 നാടകീയ ലെവലിലായിപ്പോയി എന്നുള്ള ഒരു തോന്നൽ വന്നു. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, വി എഫ് എക്സ് വർക്ക് അല്ലെങ്കിൽ സി ജി വർക്കുകളൊക്കെ വളരെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില ഗൂസ് ബംസ് ഒക്കെ വരുന്ന ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു പതിവ് പാറ്റേൺ പിടിച്ചു പോയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് ശ്രീ അസി. അപ്പോൾ സിനിമ ഇപ്പോൾ പല ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനലിൽ ആവശ്യമായിട്ടുള്ളവർക്ക് മൂവി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരുന്നതായിരിക്കും. എനിവേ, എന്താണെങ്കിലും ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമുണ്ട്. ചില ഇടങ്ങളിലൊക്കെ നല്ല പഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ തീരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന കഥാപാത്രത്തെ കൂടെ അവർ പരിചയപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതും ഉറപ്പാണ്, ഒരു അവഞ്ചേഴ്സിനെയൊക്കെ പോലെ തന്നെ അവസാനം ഇവരെല്ലാവരും കൂടെ ഒത്തുവരും എന്നുള്ളത് സിനിമയിൽ തന്നെ ഓൾറെഡി അവർ പറയുന്നുണ്ട്. എനിവേ, എന്താണെങ്കിലും ഈ ഒരു ഫ്രാഞ്ചൈസി എങ്ങനെയാണ് വരാൻ പോകണമെന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. അപ്പോൾ പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് കേട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കാതെ ചെയ്യ്. അപ്പോൾ പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.